അങ്ങനെ ഇല്ലിക്കക്കല്ലി നമ്മൾ എത്തി. പക്ഷേങ്കിൽ നല്ല മഴയാണ്, നല്ല മഴയുണ്ട്, അതുപോലെ തന്നെ നല്ല കോടയുണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ ഇത്രയും കോടയാണെങ്കിൽ മേളിൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് പോയി കണ്ടു തന്നെ മനസ്സിലാക്കാം. നല്ല കോടയെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുന്നത്, ഇതിങ്ങനെ മാറി മാറി വരുന്നതും എല്ലാം കാണാൻ. ഇത്രയും നേരം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന മല ഇപ്പം ഫുള്ള് കോട വന്ന് മൂടി, അതിങ്ങനെ മാറി അടുത്ത കോട വരുന്നു. അങ്ങനെ മഴയെല്ലാം കഴിഞ്ഞ് നമ്മളിത് വീണ്ടും കയറാൻ തുടങ്ങുവാണ്. നമുക്ക് ഇവിടെ നിന്ന് ജീപ്പ് സൗകര്യം കിട്ടും, ഒരാൾക്ക് 75 രൂപ അടുത്ത് വരും ജീപ്പിന്. പക്ഷേ നമുക്ക് നടന്ന് കയറി പോകണം, അതാ അതിൻ്റെ ഒരു ഫീല്. നമ്മളിങ്ങനെ നടന്ന് മേളിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ കുറച്ച് വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ എന്നാ പറയുന്നത്, കൂടെ കയറി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കാണാൻ വളരെ സാധ്യത കുറവാണ്. കാരണം നമുക്ക് മഞ്ഞ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇത് നമ്മളാ താഴെ അവിടെ നിന്ന് നമ്മൾ ഇത്രയും കയറി വന്നേക്കുന്നത്. അപ്പം ഇത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ ഈ നടന്ന് കയറുന്നതെന്നുള്ള നമുക്ക് ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടാൽ മനസ്സിലാവും. വേണ്ട, ഈ മഞ്ഞിൻ്റെ കൂടെ നമ്മുടെ ജീപ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ നല്ലൊരു എന്താ പറയുന്നത്, നല്ലൊരു ഭംഗിയാണ് അത്. അതിങ്ങനെ ഇടയ്ക്ക് കുറേ ജീപ്പ് ജമ്മുവിലേക്ക് പോകുന്ന കാണാൻ കുറേ ജീപ്പ് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. പക്ഷേ കോടയായതുകൊണ്ടുണ്ടല്ലോ നമുക്ക് അങ്ങ് ദൂരെയുള്ള ആൾക്കാരെ പോലും കാണാൻ പറ്റുന്നില്ല. കാരണം അവിടെ നിന്നൊരു വണ്ടി വരുവാണെങ്കിൽ ലൈറ്റ് ഇട്ട് വന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ മാറി മാറി നിൽക്കും. കുറച്ച് നേരം കോടയാണെങ്കിൽ പിന്നെ നല്ല ക്ലിയർ ആയിരിക്കും, വീണ്ടും കോട വരും. അത് ഒരു പ്രത്യേക ഒരു എന്താ പറയുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഒത്തിരി വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. പക്ഷേങ്കിൽ നമുക്കിങ്ങനെ ഫോട്ടോയിങ്സ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാം, പക്ഷേ അതൊക്കെ നല്ല റിസ്ക്കാണ്. കാരണം താഴെ എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പം അവിടെ വരുന്ന റിസ്ക്കുകളെല്ലാം നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വമാണ്. അങ്ങനെ നടന്ന് നടന്ന് കുറേ എന്താ പറയുന്ന റോഡ് കവർ ചെയ്ത്, പക്ഷേ അങ്ങനെയൊന്നും തീരുന്നില്ല. യാത്ര വീണ്ടും വീണ്ടും നമ്മൾ കയറിക്കൊണ്ടേ ഇരിക്കണം. എന്താ പറയുക, നമ്മളിങ്ങനെ കറങ്ങി കറങ്ങിയാണ് കയറുന്നൊരു ചുരം പോലെ. നമ്മളങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും ആകെ സമാധാനം മേളിൽ വരുമ്പോൾ ഈ ഒരു കടയാണ്. ഇവിടെ നമുക്ക് കടിഞ്ചായയും ചായയും ഒക്കെ നമുക്ക് കിട്ടും. അതും കുടിച്ച് വീണ്ടും നമ്മളിങ്ങനെ മല കയറാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആ മല കയറി വരുന്നവർക്ക് ഇന്ന് റെസ്റ്റ് എടുക്കാനും പിന്നെ ഈ വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണിത്. പക്ഷേങ്കിൽ നമ്മൾ ഇന്ന് വന്നിട്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. നല്ലൊരു എന്താ പറയുക വ്യൂ പോയിൻ്റ് ആയിരുന്നു, പക്ഷേ കോട മൂടിക്കിടക്കുക. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചിട്ട് വീണ്ടും നമ്മളിത് വീണ്ടും മല കയറാൻ വേണ്ടി തുടങ്ങുകയാണ്. നമ്മളതിൻ്റെ ടോപ്പിൽ വേണം നമുക്ക് കയറി ചെല്ലാൻ വേണ്ടി. ഇല്ലിക്കക്കല്ല് കാണാമെന്ന് വിചാരിച്ച് വന്നിട്ട് മഞ്ഞ് കാരണം ഒരു കല്ല് പോലും കാണാൻ പറ്റുമല്ല, അത്രയും പൊക്കത്തിൽ കയറണം. നമ്മൾ ഇത്ര നേരം നടന്നത് നല്ല വഴിയിലൂടെയായിരുന്നു, പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുത്തനെയുള്ള കയറ്റമാണ്. അത് മണ്ണും കല്ലും എല്ലാം നിറഞ്ഞൊരു വഴിയാണ്. നമ്മൾ സൂക്ഷിച്ച് നടന്നാൽ ഒരു പരിക്കും ഇല്ലാതെ നമുക്ക് മേളിൽ ചെല്ലാൻ പറ്റും. കാരണം അതുപോലൊരു വഴിയാണ് ഇത്. നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും വലിയ കയറ്റമല്ല, പക്ഷേ അല്ലാത്തൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുത്ത് കയറ്റമാണ്. അത് മുഴുവൻ കല്ലും. അത് എന്താ പറയുന്നത്, കഷ്ടപ്പെട്ട് കയറി മേളിൽ ചെല്ലണം. നന്നായിട്ട് അണയ്ക്കും, സൗണ്ട് പോലും നമുക്ക് കിട്ടൂല. അതുപോലെ അണയ്ക്കും, അതുപോലൊരു കയറ്റമാണിത്. കണ്ടോ, ഇപ്പോഴും കോടയ്ക്കൊന്നും വലിയ മാറ്റമൊന്നുമില്ല. ഇതൊരു സന്ധ്യാസമയം കേട്ടോ, സന്ധ്യാസമയത്തുമാണ് ഇത്രയും കോട ഇവിടെ നിൽക്കുന്നത്. ചെയ്ത പാപങ്ങൾക്കെല്ലാം പരിഹാരം ആവട്ടെ മല കയറ്റം. അങ്ങനെ നമ്മൾ അവസാനം കല്ലിനെടുത്ത് നമ്മളെത്തി. ഇതാണ് നമ്മുടെ ഇല്ലിക്കക്കല്ല്. ഒത്തിരി ആളുകളുണ്ട് മേളിൽ, ഒത്തിരി ആളുകളുണ്ട് ഇത് കാണാനായിട്ട് തന്നെ വന്നിരിക്കുന്നത്. പക്ഷേ എങ്കിൽ മഞ്ഞ് വന്നിങ്ങനെ മൂടി നിൽക്കുവാണ്, മെല്ല മഞ്ഞ് മാറുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും നേരം മൂടി നിന്ന മഞ്ഞ് ഇങ്ങനെ മാറി മാറി വെയിൽ വരുന്നുണ്ടോ, അത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ മഞ്ഞ് മാറുന്നേ ഇപ്പം നന്നായിട്ട് കല്ല് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ തലയ്ക്ക് തൊട്ട് മുകളിൽ ആകാശം. കാരണം നമ്മൾ ഏകദേശം ഒരു 10-3000 അടി മുകളിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. എൻ്റെ വീണ്ടും മഞ്ഞ് വന്നിട്ട്, അതായത് കോട വന്നിട്ട് ആ കല്ല് മുഴുവനെ മൂടി. ഇത് എന്താ പറയുന്നത്, മഞ്ഞിങ്ങനെ മൂടിക്കൊണ്ടിരിക്കും, വീണ്ടും മാറും, വീണ്ടും വന്ന് മൂടും. ഇതായിപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്
നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഇത് വന്ന് മേളിൽ വന്ന് കാണാൻ വേണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. നമ്മൾ അവിടെ നിന്ന് കണ്ടല്ലേ കറങ്ങി 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 താഴെ വീണ്ടും വന്ന് മഞ്ഞിങ്ങനെ മൂടാൻ തുടങ്ങി കല്ലിനെ. അതിൽ നല്ലൊരു കാഴ്ച കേട്ടോ. ഇല്ലിക്കക്കല്ലും കണ്ട് സന്തോഷത്തോടെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ആൾക്കാർ താഴേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് അതിനേക്കാളും കൂടുതൽ ആൾക്കാരാണെന്ന് തോന്നുന്നു മുകളിലോട്ട് കയറിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരെ അവിടെ കാണാൻ പറ്റും കേട്ടോ. ഒത്തിരി ആളുകൾ ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഇപ്പോൾ ഒത്തിരി സേഫ്റ്റിയും കാര്യങ്ങളും എല്ലാം അവരവിടെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇത്ര സേഫ്റ്റി ഒന്നും ഇല്ലായിരുന്നു. ഒരു മരണം ഉണ്ടായി പിന്നെയാണ് അവർ ഒത്തിരി സേഫ്റ്റിയിലൊക്കെ ശ്രദ്ധ കൊടുത്തേക്കുന്നത്. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്താ പറയുന്നത്, വേറൊരു കാര്യം എന്നുള്ളത് നമ്മൾ ഈ സിനിമയിലും പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് നീലക്കുറിഞ്ഞി. ഈ നീലക്കുറിഞ്ഞിയും ഈ ഇല്ലിക്കക്കല്ല് വനപ്രദേശത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് താഴെ നിന്ന് കിട്ടുന്ന ജീപ്പ് സൗകര്യം ഇവിടെ വരെയുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് വേണം നമ്മൾ പിന്നെ നടന്ന് കയറാനായിട്ട്. നമുക്ക് മെയിൻ റോഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാൻ എളുപ്പമായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ദൂരം കുറയ്ക്കാനായിട്ട് ഞങ്ങളൊരു ചെറിയൊരു ഷോർട്ട് കട്ട് വഴി കണ്ടുപിടിച്ച്, അത് ഈ മഴവെള്ളം വന്ന് വന്ന് ക്ലിയറായ വഴിയാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം ഒഴിവാക്കി നേരെ അടുത്ത എന്താ പറയുന്നത് വഴിയുടെ നടുക്ക് വന്നെത്തി. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും അവിടുന്ന് വീണ്ടും ഒരു തെളിഞ്ഞ വഴി കണ്ട്. എന്നാൽ പിന്നെ ആ വഴി കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി താഴേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ ചെന്നതാണ്. താഴെ മുഴുവൻ കോടയാണ്, പക്ഷേ താഴെ ആ റോഡാണെന്ന് പ്രതീക്ഷിച്ച പക്ഷേ അവിടെ ചെന്നേ. പക്ഷേ അവിടെ വരെ ആ വഴിയുള്ളൂ, കാരണം അത് വെള്ളം ഒഴി ക്ലിയറായ വഴിയാണ്. അവിടെ ചെന്ന് അതവിടെ അവസാനിച്ച് എന്താ പറയുന്നേ തിരിച്ചു പോരണ്ടി വന്നു. അവിടെ നിന്ന് വഴി തപ്പിപ്പോയാൽ ഞങ്ങൾ പെട്ട് വീണ്ടും തിരിച്ചു കയറുവാണ്. അവിടെ ഒരു കൊക്കയായിരുന്നു, വഴിയില്ല, ചുമ്മാടാ നോക്കാം നമുക്ക്. എന്താ പറയുന്നത്, ഈ മഞ്ഞിനിടയിലൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടി നല്ല രസം കേട്ടോ. ഇവിടെ വലിയ റിസ്ക് ഒന്നും ഇല്ല, നമ്മളെ താഴോട്ട് ഇറങ്ങി ചെല്ലുന്നതോട് നല്ല റിസ്ക് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ആ വഴി നോക്കി വന്ന് നമ്മുടെ മെയിൻ റോഡിലെത്തി. അവിടെ നിന്ന് വീണ്ടും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മെയിൻ വഴിയിൽ വളവുകളാട്ടോ. ഇല്ലിക്കക്കല്ലി സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. നമ്മൾ ഈ നടന്നു പോകുന്നതിൻ്റെ ഒരു സുഖം എത്ര ജീപ്പ പോലും കിട്ടത്തില്ലല്ലേ. അതൊരു കിടലിനിതാ അല്ലേ. ആ ഒരു പറയാനുള്ളൂ, വീഡിയോ എടുക്കാം ജീപ്പ് പോയി അത്ര ഉള്ളൂ. ആസ്വദിക്കണേ നടന്ന് അണച്ച് മേളിൽ ചെല്ലണം. അതെ, നമ്മൾ വഴിതെറ്റി വന്ന് നിന്ന മലയത് മഞ്ഞുണ്ടായിരുന്നെങ്കിൽ വഴിയുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോന്നേനെ. ഇതിൻ്റെ തുമ്പത്ത് വന്നാണ് മേളിൽ വന്ന് നിന്ന് വഴിതെറ്റി വന്ന് നിന്ന്. പിന്നെ വ്യൂ വന്ന് നോക്കി, സൂപ്പർ വ്യൂ. മേളിൽ ആകാശം തൊട്ട് മേളിൽ നമ്മുടെ. ഇപ്പുറത്ത് സൂര്യൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നു. ഇപ്പുറത്ത് കുറേ മേഘങ്ങളും മലകളും. നമുക്ക് ആ മലയുടെ ടോപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കോട്ടയം ഫുള്ള് കാണാൻ പറ്റുന്നതായിരുന്നു. പക്ഷേങ്കിൽ നല്ല മഴയുള്ളതുകൊണ്ട് നല്ല കോടയായിരുന്നു. താഴേക്കുണ്ടോ, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അവിടെ വരെ നമുക്ക് ചെല്ലണം. പക്ഷേ ഞങ്ങൾ വീണ്ടും ഒരു ഷോർട്ട് കട്ട് വഴി കണ്ടുപിടിച്ച് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലുക എന്നുള്ളതാണ് ഉദ്ദേശം. കാരണം നേരെ വഴി പോയാൽ നമ്മൾ നടന്ന് മടുക്കും. അങ്ങനെ നമ്മുടെ ഇല്ലിക്കക്കല്ലിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങുവാണ്. എന്താ പറയുക, ചില ആൾക്കാരൊക്കെ ചോദിക്കും നിങ്ങൾ ഈ കുന്ന് കയറി അതിനെ മേളിൽ ചെന്നിട്ട് ഒരു ചെറിയ കല്ല് കാണാൻ പോയതാണോന്ന്. പക്ഷേങ്കിൽ ആ ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നോർമയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കുറേ കാഴ്ചകളാണ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ എന്താ പറയുന്നത് വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇല്ലിക്കക്കല്ല്. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ പുതിയ പുതിയ ആൾക്കാർ മേളിലേക്ക് വന്ന് കാഴ്ചകൾ കാണാൻ വരുവാണ്. ഇതേപോലെ ഈ ഒരു കാഴ്ച നിലനിർത്താൻ ഇവിടെ വരുന്ന എല്ലാവരും ശ്രദ്ധിക്കണം.